Hello everyone, Assalamu alaikum. Welcome to our channel Fasna's Easy Recipes. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാത്തിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂറയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടൂറ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമായിട്ടൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ലൈറ്റ് ചൂടുള്ള പാല് അര കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതിനെ മാറ്റിവെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റൊക്കെ ഇതിൽ നല്ലതുപോലെ സെറ്റായിട്ട് വരും. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വേറെ ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു കപ്പ് 240 കപ്പാണ്. അപ്പോൾ ഇത് ഇന്ന് നമുക്കിനി ഇതിലോട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി പുളിപ്പ് കുറഞ്ഞിട്ടുള്ള 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പാലും ഈസ്റ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ യോജിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനെ നമ്മൾ പൊങ്ങാൻ വേണ്ടി വെക്കുന്ന പാത്രം അല്പം എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഈ മാവ് വെച്ച് കൊടുത്തിട്ട് ഒരു ക്ലിം ഫിലിം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ടോ അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ക്ലിം ഫിലിം വെച്ചിട്ടാണ് അടച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു 3 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാം. നിങ്ങളുടെ ടെമ്പറേച്ചറിലെ വ്യത്യാസം അനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇതാ എനിക്കിവിടെ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിനെ നമുക്കൊന്ന് കൈവച്ചിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇനി നമുക്കിതിനെ ബോളുകളാക്കിയിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇത് പരത്തിയെടുക്കുന്ന ടോപ്പിലിട്ടിട്ടോ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ ഒരു അത്യാവശ്യം കട്ടിയോടുകൂടി തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു കട്ടി വേണം. അപ്പോൾ ഇനി ഇതിനെ ഞാൻ 4 പീസുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പുകളാക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ അല്പം മൈദപ്പൊടി ഇട്ടിട്ടാണ് പരത്തി കൊടുക്കുന്നത്. പൊടി കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ മാവിൽ എണ്ണ ഇടുന്നത് കൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓയിലാണ് ആവശ്യമായിട്ട് വരുന്നത്.
ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇതാ ഇവിടെ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് മീഡിയത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലതുപോലെ അങ്ങ് പൊങ്ങിയിട്ട് വരും. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആവുന്ന സമയത്ത് നമ്മൾ അടുത്ത സൈഡിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ലതുപോലെ അങ്ങ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബട്ടൂറ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ബട്ടൂറയും നല്ലതുപോലെ തന്നെ അങ്ങ് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്കിതിനെ സെർവിങ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ.